എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കേരള മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് നീറ്റ് ഫലം ഓൺലൈനായിട്ട് അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഇന്ന് വൈകുന്നേരം നാല് മണിവരെയായിട്ട് നീട്ടിയിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് അവരവരുടെ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കോർ ഓൺലൈനായിട്ട് സമർപ്പിച്ചു ുന്നതിനുള്ള അവസരം പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം നാല് മണിവരെയായിട്ട് നീട്ടിയിട്ടുണ്ട് അപ്പോൾ വിശദ വിശദവിവരങ്ങൾക്ക് വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റിലെ അതായത് സിഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലെ വിജ്ഞാപനം കാണേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് കീം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം സിഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റാണ് അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കീം രണ്ടായിരത്തി ഇരുപത്തി കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേർഡ് ആക്സസ് കോഡ് എന്നിവ നൽകുകയും നൽകിയ ശേഷം നിങ്ങൾക്ക് ഈ നീറ്റ് സ്കോർ നൽകാനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ നീറ്റിൻ്റെ രജിസ്ട്രേഷൻ ഐ ഡി അതുപോലെ തന്നെ ആ ഒരു രജിസ്ട്രേഷൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് ഈ ഒരു കീം കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ നീറ്റ് റിസൾട്ട് സബ്മിഷൻ എന്നുള്ള ഒരു ലിങ്ക് കാണാം അത് മെനു ഐറ്റം കാണാം ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ നീറ്റ് യു ജിയുടെ റോൾ നമ്പർ അതുപോലെ അപ്ലിക്കേഷൻ നമ്പർ അതുപോലെ നീറ്റ് യു ജിക്ക് നൽകിയിട്ടുണ്ടായിരുന്ന ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകി വൈഫ് ഫേറ്റ് ചെയ്യും അത് ആ ഒരു ഡീറ്റെയിൽസ് നൽകുന്ന സമയത്ത് നിങ്ങളുടെ സ്കോർ ഓട്ടോമാറ്റിക്കലി വരും അപ്പോൾ അതിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഫാദറിൻ്റെ പേര് മദറിൻ്റെ പേര് റിസൾട്ട് ഡീറ്റെയിൽസ് ആ സ്ക്രീനിൽ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ നീറ്റിൻ്റെ പേഴ്സൻ്റേജ് സ്കോർ അതുപോലെ ഓൾ ഇന്ത്യ റാങ്ക് എന്നിങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസുകൾ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ആണെന്ന് പരിശോധിക്കുകയും കറക്റ്റ് ആണെങ്കിൽ വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നീറ്റ് റിസൾട്ട് സബ്മിഷൻ റിപ്പോർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു സബ്മിഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു സബ്മിഷൻ റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ അത് നിങ്ങൾ ഈ ഒരു സിഇ ഓഫീസിലേക്കൊന്നും അയക്കേണ്ടതില്ല ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഭാവിയിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് സൂക്ഷിച്ച് ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു നീറ്റ് സ്കോർ നൽകാതിരിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങളെ ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഒരു നിങ്ങളുടെ നീറ്റ് സ്കോർ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്